ഈശോമിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ അവിടെ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന സംഭവം നാം കാണുന്നുണ്ട്. സ്നാപക യോഹന്നാൻ അവൻ്റെ രണ്ട് ശിഷ്യന്മാരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഈശോ വരുന്നത് കാണുന്നുണ്ട്. ഉടനെ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉടനെ യോഹന്നാന്റെ ശിഷ്യന്മാർ രണ്ടുപേർ ഈശോയുടെ പിന്നാലെ പോകുന്നുണ്ട്. അല്പദൂരം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈശോ തിരിഞ്ഞ് അവരോട് ചോദിക്കുന്നുണ്ട്, മക്കളെ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഉടനെ അവർ ഉത്തരം പറയുന്നുണ്ട്, ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ ഈശോ അവരോട് പറയുന്നൊരു ഉത്തരമുണ്ട്, വന്ന് കാണുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് നാം അറിയുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തോടൊപ്പം വസിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈശോയെക്കുറിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയോടൊപ്പം വസിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാകും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ വന്ന് അവനോടൊപ്പം വസിക്കുമ്പോഴത്തേക്കും അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അവൻ ചെയ്തു പോയ പാപങ്ങളും ഒക്കെ അവൻ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അവൻ അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും അവൻ്റെ വാക്കുകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനൊക്കെ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നത് ഈശോയോടൊപ്പം വസിച്ചതിന് ശേഷമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം പലപ്പോഴും കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരണമെന്ന് പറയാറുണ്ട്. കർത്താവ്, എനിക്ക് അത് സാധിച്ചു തരണം, ഇത് സാധിച്ചു തരണം, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ വിഷമം എടുത്ത് മാറ്റണം, എൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ എടുത്തു മാറ്റണം എന്നൊക്കെ നാം കർത്താവിനോട് പറയാറുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് സാധിച്ചു തരികയും ചെയ്യും. പക്ഷേ ഇതിനേക്കാളുപരി ഈ വിഷമങ്ങളുടെ, ഈ രോഗങ്ങളുടെ, ഈ ദുഃഖങ്ങളുടെയും ഒക്കെ സമയത്തും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും അവിടത്തോടൊപ്പം വസിക്കുവാനും അവിടത്തോട് സംസാരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പലപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുകയുള്ളൂ. അങ്ങനെ സക്കേവൂസിനെ പോലെ അവിടത്തോടൊപ്പം വസിക്കുവാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.